ഫാറ്റ് ലോസിനെ പറ്റിയിട്ടുള്ള 10 തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഇന്ന് ഡീബങ്ക് ചെയ്യാൻ പോകുന്നത്. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളെ കുറിച്ചാണ്. ഇങ്ങനത്തെ തെറ്റായ ധാരണകൾ നിങ്ങളെ കുറെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, യു ക്യാൻ സ്പോട്ട് റെഡ്യൂസ് ഫാറ്റ്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു സൈഡിലെ കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ക്രഞ്ചസ് പോലുള്ള എക്സസൈസ്, അതായത് നമ്മളെ ആപ്സിന് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കുന്നതാണ് ഒരുപാട് പേര് വിശ്വസിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു തെറ്റായ ധാരണയാണ്. നിങ്ങളൊരു മസിൽ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആ മസിലിന്റെ സ്ട്രെങ്ത് കൂടുക എന്നല്ലാതെ അതിന് ഫാറ്റ് ലോസ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് മൊത്തത്തിലാണ്. നമ്പർ 2, ഈറ്റിംഗ് ഫാറ്റ് മേക്ക് യു ഫാറ്റർ. അതായത് നിങ്ങൾ കൊഴുപ്പ് കഴിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ തടിയനാവുന്നു. ഇത് ഒരുപാട് നാളായിട്ട് നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു പോകാൻ ഫാറ്റ് അത്യാവശ്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കഴിക്കുന്നത് വഴി ആക്ച്വലി നിങ്ങൾക്കൊരു ഫുൾ ഫീലിംഗ് ലഭിക്കുകയും അതുവഴി അനാവശ്യമായിട്ട് വാരി വലിച്ച് കഴിക്കുന്നത് തടയാനും നിങ്ങൾക്ക് സഹായിക്കും. എന്ന് വെച്ച് ഒരുപാട് കൊഴുപ്പ് കഴിക്കണം എന്നല്ല, അമിതമായാൽ അമൃതം വിഷമാണ്. പോയിന്റ് നമ്പർ 3, കാർബ്സ് ആർ ദി എനിമി. അതായത് കാർബോഹൈഡ്രേറ്റ് വളരെ മോശമാണ്. പലരും വിശ്വസിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് വളരെ മോശമായിട്ടുള്ളൊരു ഫുഡാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നാണ്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാർബോഹൈഡ്രേറ്റുകളും ഒരുപോലുള്ള സാധനങ്ങളല്ല. ഹോൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്, ഇതൊക്കെ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഹെൽത്തിയും നിങ്ങളുടെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ്. നിങ്ങൾ ആക്ച്വലി ഒഴിവാക്കേണ്ടത് റിഫൈൻഡും പ്രോസസ്ഡുമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ്. പോയിന്റ് നമ്പർ 4, കാർഡിയോ ഇസ് ദ ബെസ്റ്റ് എക്സസൈസ് ടു ലൂസ് ഫാറ്റ്. കാർഡിയോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് കാലറി കുറയ്ക്കാമെങ്കിലും കാർഡിയോ മാത്രമല്ല ഏറ്റവും നല്ല എക്സസൈസ്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യാനും വളരെയധികം സഹായകരമാണ്. നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മസിൽ മാസ് കൂട്ടാനും അതുവഴി നിങ്ങളുടെ BMR കൂടാനും സഹായിക്കുന്നു. മിത്ത് നമ്പർ 5, സ്റ്റാർവിംഗ് ഇസ് എഫക്റ്റീവ്. അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നത് തടി കുറയ്ക്കാൻ വളരെ നല്ലതാണെന്ന്. പട്ടിണി കിടക്കുന്നത് വഴി ഫാറ്റ് ലോസിനെ വളരെയധികം സഹായിക്കുന്നതാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഭക്ഷണം ഒഴിവാക്കി എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു ഷോർട്ട് ടൈം റിസൾട്ട് പെട്ടെന്ന് ലഭിക്കുമെങ്കിലും ഇതൊരു ഹെൽത്തിയും സസ്റ്റൈനബിളും ആയിട്ടുള്ളൊരു മാർഗ്ഗമല്ല. പെട്ടെന്ന് ഇതുപോലത്തെ ഒരുപാട് കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നത് വഴി നിങ്ങളുടെ BMR കുറയാനും അത് കഴിഞ്ഞ് നിങ്ങളൊരു നോർമൽ ഡയറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തടി പെട്ടെന്ന് കയറാനും സാധ്യമാണ്. അപ്പോൾ പട്ടിണി കിടന്ന് തടി കുറയ്ക്കുന്നത് നിങ്ങൾക്ക് ലോങ് ടേമിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. മിത്ത് നമ്പർ 6, സപ്ലിമെൻറ്റ്സ് ക്യാൻ റീപ്ലേസ് ഹെൽത്തി ഡയറ്റ്. സപ്ലിമെൻറ്റ് എപ്പോഴും നിങ്ങളൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ, അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിന് റീപ്ലേസ് അല്ല. സപ്പോസ് നിങ്ങളൊരു ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഡയറ്റ് കഴിക്കാൻ പറ്റില്ല, ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾക്കിത് റീപ്ലേസ്മെൻ്റ് ആയിട്ട് സപ്ലിമെൻ്റ് എടുക്കാം, അപ്പോഴത്തേക്ക് മാത്രം. അല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ഒരു ഡയറ്റിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ശരീരത്തിന് വളരെ ദോഷം ചെയ്യും. നമ്പർ 7, നിങ്ങൾ എല്ലാ ദിവസവും മണിക്കൂറുകളോളം എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് കുറയുള്ളൂ. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നിങ്ങൾ ജിമ്മിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഷോർട്ടും ഇൻറ്റൻസുമായിട്ടുള്ളൊരു വർക്കൗട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റുന്നതാണ്. നമ്പർ 8, അർദ്ധരാത്രി ഫുഡ് കഴിക്കുന്നത് വഴി നിങ്ങൾ തടി വയ്ക്കും. നിങ്ങൾ നിങ്ങളുടെ കാലറി ലിമിറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഫുഡ് കഴിച്ചാലും നിങ്ങൾ തടി കൂടാൻ പോകുന്നില്ല. നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്പർ 9, ഒരു ഡീടോക്സ് ഡയറ്റ് അല്ലെങ്കിൽ ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുന്നത് വഴി നിങ്ങൾക്ക് ഫാറ്റ് കുറയ്ക്കാം. ഇങ്ങനെ പറയുന്നവരെ നിങ്ങൾ വളരെ സൂക്ഷിക്കുക, കാരണം ഇവർ പമ്പര വിഡ്ഢികളാണ്. നമ്മുടെ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഡീടോക്സ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ലിവർ, നമ്മുടെ കിഡ്നി, ഇതെല്ലാം അതിൻ്റെ പണി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു ബാലൻസ് ഡയറ്റ് കഴിക്കാനും ഒരു കാലറി ഡെഫിസിറ്റിലാവാനും ശ്രദ്ധിച്ചാൽ മാത്രം മതി. മിത്ത് നമ്പർ 10, വെയിറ്റ് ലോസ് ഈക്വൽ ടു ഫാറ്റ് ലോസ്. തടി കുറയുന്നത് എന്ന് പറയുന്നത് കൊഴുപ്പ് കുറയുന്നത് മാത്രമല്ല, വെയിറ്റ് കുറയുന്ന സമയത്ത് അവിടെ ഫാറ്റ് മാത്രം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിലെ ഫാറ്റ്, വാട്ടർ അല്ലെങ്കിൽ മസിൽ, ഇതിലേത് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കാം. ഫാറ്റ് കുറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മസിൽ മാസും കൂടണം, അപ്പോഴേ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റൂ. സോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ മിത്തുകളൊക്കെ പരത്തുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ സ്പ്രെഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.